അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. തിരൂർ SSM പോളിടെക്നിക്കിൽ വിദ്യാർത്ഥി യൂണിയൻ നേതാവായ വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഖേദപ്രകടനവുമായി SFI. വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത് ക്ലാസ് മുറിയിൽ നിന്നെറിഞ്ഞ കാൽക്കുലേറ്റർ തലയിൽ തട്ടിയെന്ന് ഏരിയ നേതൃത്വം. പ്രശ്നങ്ങൾക്ക് കാരണമായത് തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ക്ലാസ്സിൽ നിർബന്ധിത മധുരവിതരണം നടത്തിയതെന്നും SFI വിശദീകരണം. ഇന്ന് രാവിലെയായിരുന്നു യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി വിജയിച്ച UDSFലെ ഷംല മധുര വിതരണം നടത്തുന്നതിനിടെ ആക്രമണത്തിന് ഇരയായത്. തലയിൽ മുറിവേറ്റ ഷംല തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട SFI നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്നും ഭാരമുള്ള വസ്തു തനിക്ക് നേരെ എറിയുകയും തലയിൽ തട്ടുകയായിരുന്നുവെന്നും ഷംല വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് SFI നേതൃത്വം വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ UDSF തങ്ങൾക്ക് നേരെ വെല്ലുവിളികൾ ഉയർത്തിയിരുന്നതായും തങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് പെരുമാറിയിരുന്നതെന്നും യൂണിറ്റ് സെക്രട്ടറി നിഖിൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതിനു തെളിവായി വാട്സപ്പ് ശബ്ദ സന്ദേശം SFI നേതാക്കൾ പുറത്തുവിട്ടു. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇലക്ഷൻ കഴിഞ്ഞ് അവർ വിജയിച്ചു. അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സുകളിൽ കയറി കണ്ട് മധുര നൽകുന്നൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ MS5 ഞങ്ങളെ മെക്കാനിക്കൽ തേർഡ് ഇയർ ക്ലാസ്സിൽ ഒന്ന് കണ്ട് ഭൂരിഭാഗം SFI-ക്കാരുള്ളൊരു ക്ലാസ്സാണ്. അതുപോലെ തന്നെ രണ്ട് ക്യാൻഡിഡേറ്റുള്ളൊരു ക്ലാസ്സാണ്. അവിടെ വന്നു കണ്ട് മനഃപൂർവ്വം വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ലഡു മേടിക്കാത്ത ലഡുവാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് മേടിക്കാത്ത കുട്ടികളെ പോക്കറ്റിലും വായാലൊക്കെ നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ ചോദ്യം ചെയ്ത ഒരു ക്യാൻഡിഡേറ്റിനെ കയ്യേറ്റം വരെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ക്യാൻഡിഡേറ്റിനെയും ബാക്കി പ്രവർത്തകരെയും വിളിച്ചും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചും കണ്ട് തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ഒരുപാട് ഭീഷണികളും മുഴക്കിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് കയറുകയാണ് വെച്ചാലും അതുപോലെ തന്നെ ഒപ്പം വന്നു കണ്ടൊക്കെ അവർ പ്രകോപിപ്പിക്കുകയാണ്. ഓരോന്ന് പറഞ്ഞു കണ്ട് പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ക്ലാസ്സിൽ നിന്നും ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ളത് ഈ വിദ്യാർത്ഥിനിക്ക് നേരെ അക്രമം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ക്ലാസ്സിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ബാക്കിയുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും. കാൽക്കുലേറ്റർ തട്ടിയൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കാൽക്കുലേറ്റർ എറിഞ്ഞതല്ല, അത് അവരിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മുട്ടായി മധുരം മേടിക്കാത്തവർക്ക് പോക്കറ്റിലും അതുപോലെ തന്നെ വായലൊക്കെ നിറച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒരു ക്യാൻഡിഡേറ്റ് ചോദ്യം ചെയ്തു. എന്തിനാ ചോദ്യം ചെയ്തു പറയുമ്പോൾ അവനെ കയ്യേറ്റം ചെയ്യാണ്ടായത്, അതിനെതിരെ കാൽക്കുലേറ്റർ ബെഞ്ചിമേക്ക് ഇടാണ് ചെയ്തത്. അത് തട്ടി തെറിക്കാണ്ടായിട്ടുള്ളത്. വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അവിടെ സാറന്മാരുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ബാക്കിയുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇത് വളച്ചു കെട്ടി ഇത്തരം ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കി മനഃപൂർവ്വം ഉണ്ടാക്കി എടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരാണ് ഇത്തരം ഇലക്ഷൻ കഴിഞ്ഞ മുതൽ ഇത്തരത്തിൽ ഓരോ വിദ്യാർത്ഥികൾക്ക് മെസ്സേജ് അയച്ചിട്ടും ഫോം വിളിച്ചിട്ടും അവർ പ്രകോപിപ്പിക്കുകയാണ്. ഞങ്ങൾ തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അടിക്കും. അപ്പോൾ അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. വാട്സപ്പിലുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ അന്ന് മുതൽ വാട്സപ്പിലുണ്ട്. വോയിസും കാര്യങ്ങളും ഉണ്ട്. തിങ്കളാഴ്ച വരും തിങ്കളാഴ്ച വരും എന്നുള്ള രീതിയിൽ അത് അവരെ പ്രവർത്തകർ തന്നെയാണ്. കാശുവിൻ്റെയും പേഴ്സണലി നമ്മളെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇവനൊക്കെ ഒരു കാൻഡിഡേറ്റ് ആണ്. ഇവനെ വിളിച്ചിട്ടും അതുപോലെ തന്നെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ അന്ന് മുതൽ തന്നെ നമ്മളെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് അവരെ വിളിച്ചും മെസ്സേജ് അയച്ചും ഇതുപോലെ ഭീഷണി പെടുത്തുന്ന സാഹചര്യമുണ്ട് നിലവിൽ ഇപ്പോൾ ക്യാമ്പസിലുള്ളത്. പക്ഷേ കുട്ടിയുടെ തലയിലെ പരിക്ക് ഒരു കാൽക്കുലേറ്റർ തട്ടിത്തെറിച്ചുണ്ടായ കാൽക്കുലേറ്റർ തട്ടിത്തെറിച്ചതാണ്. അതിപ്പോൾ നമ്മുടെ അവിടെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക. അവിടെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ളവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിപ്പോൾ സാറിനോട് പറഞ്ഞാ സാറ് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അവർ ഇത്തരത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കണ്ട്. യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ SFI പ്രവർത്തകരെയും നേതാക്കളെയും അവഹേളിക്കുന്ന നിലപാടാണ് UDSF പുലർത്തുന്നതെന്ന് SFI ഏരിയ സെക്രട്ടറി ശ്യാംജിത്ത് പറഞ്ഞു. പോളിടെക്നിക് മാനേജ്മെൻറ്റിൻ്റെ ഒത്താശയോടെ UDSF തങ്ങളെ വേട്ടയാടുകയാണെന്നും വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ സംഭവം ഖേദകരമാണെന്നും ശ്യാംജിത്ത് പറഞ്ഞു. ലക്ഷം കഴിഞ്ഞു, SFI തോറ്റു എന്നുള്ളത് പോളിക്കകത്ത് വസ്തുതയാണ്. പക്ഷേ ആ തോറ്റു മുതലേ തന്നെ SFI-യുടെ പ്രവർത്തകരെ നിരന്തരമായിട്ട് വിളിക്കുക, ഭീഷണിപ്പെടുത്തുക. ക്യാമ്പസിനകത്ത് രാവിലെ തോറ്റ് നമ്മുടെ ചെയർമാൻ സ്ഥാനത്ത് ഉൾപ്പെടെ ഉള്ളിൽ പോകുമ്പോൾ അവർ പാട്ടുപാടി കളിയാക്കുകയാണ്. ഈ ക്ലാസ്സുകളിലേക്ക് കയറുന്ന വിദ്യാർത്ഥികളെ നേരെ ക്ലാസ് കയറി ചെന്ന് അവരെ പോക്കറ്റിൽ എങ്ങനെയാണ് ഒരു വാളെ പോക്കറ്റിൽ ലഡു വെച്ച് കൊടുത്ത് അവരെ നമ്മളെങ്ങനെ അടിക്കുകയോ അടിക്കുകയോ എന്ന രീതിയിലേക്ക്, ഇത് വ്യക്തമായ ഒരു രാഷ്ട്രീയമാണ്. മേപ്പാടി പോളി വിഷയം എങ്ങനെയെങ്കിലും അവർക്ക് ഈ കേരളത്തിനകത്തു നിന്നും ചർച്ചാ വിഷയം മാറ്റണം. ആ പോളിക്കകത്ത് സഖാവ് സംഭവിച്ച ആ ഇത്തരത്തിൽ അക്രമം എങ്ങനെയായിട്ട് ഇല്ലാതാക്കി തീർക്കേണ്ട ഭാഗമായിട്ടാണ് ക്ലാസ്സിനകത്ത് കയറുന്നത്. ക്യാമറ ഉൾപ്പെടെ ഓണാക്കി പിടിച്ച് ഒരക്രമം ഉണ്ടാകും. ഭൂരിഭാഗം SFI പഠിക്കുന്ന ഒരു ക്ലാസ്സിലേക്കാണ് ഇവർ കയറി ചെല്ലുന്നത്. SFI-ക്കാരുള്ള ക്ലാസ്സിൽ കയറി ചെന്ന് ആ SFI-ക്കാർ എത്തരത്തിൽ എങ്ങനെയൊക്കെ അവരെ
പ്രൊവോക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ചെയ്ത് അക്രമം ഉണ്ടാകാനുള്ള ശ്രമം തന്നെയാണ് നടന്നത്. ഇത് ചെറുത്തോൽപ്പിക്കേണ്ടതാണ്. ഇതിന് കൃത്യമായിട്ട് അവിടുത്തെ മാനേജ്മെൻറ്റ് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ക്ലാസ്സിന് പുറത്തുള്ള എസ് എഫ് ഐക്കാരൊക്കെ സാറ് വിളിച്ച് കയറ്റി ക്ലാസ് കയറ്റിയിരുത്തുന്ന അവസ്ഥയാണ്. അവർ വരുന്നതിന് തൊട്ട് മുന്നേ എസ് എഫ് ഐ പ്രവർത്തകർ വിളിച്ചിട്ട് നിങ്ങൾ ക്ലാസ് കയറിയിരിക്കണം എന്ന രീതിയിലേക്ക് വിളിച്ചു കയറ്റി ക്ലാസ്സിൽ കയറ്റിയിരുത്തി. ഒരു അക്രമം ഉണ്ടാവേണ്ടത് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഈ എം എസ് എഫിൻ്റെ ആവശ്യകതയാണ്. അതിന് സാർമാർ ഉൾപ്പെടെ കൂട്ടുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ വലിയൊരു വിഷയം നടന്നിട്ടില്ല. ഒരു കാൽക്കുലേറ്റർ ദേഷ്യം വന്നൊരു വെറുതെ ഒരു സ്ഥലത്തേക്ക് എറിഞ്ഞ ഒരു കുട്ടിയെ മേത്ത് പോയി തട്ടുകയും അത് തട്ടി അത്രയും വലിയ വിഷയമില്ലാത്ത കുട്ടിക്ക് ഇപ്പോൾ രണ്ട് സ്റ്റിച്ചുണ്ട് എന്ന രീതിയിലേക്ക് ഉൾപ്പെടെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എസ് എഫ് ഐ എങ്ങനെങ്കിലും കരിവാരി തേക്കണം. ഈ കേരളത്തിനകത്ത് മൊത്തം പോളി ഏകദേശം മലപ്പുറം ജില്ലയിലെ 4 പോളി ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള പോളികൾ മൊത്തം എസ് എഫ് ഐ ജയിച്ചു വരുമ്പോൾ ഈ ജയത്തിന് എങ്ങനെങ്കിലും അവർക്ക് തോൽവി എങ്ങനെയും മറികടക്കണം. ആ തോൽവി മറികടക്കാൻ അവർക്ക് മാർഗം സ്വന്തമായിട്ട് അടികൊള്ളുക, എസ് എഫ് ഐക്കാരെ കയ്യിൽ നിന്ന് അടികൊള്ളുക എന്നുള്ളതാണ്. ഈ ക്യാമ്പസിൽ ഇപ്പോൾ മേപ്പാടി പോലെ ഉൾപ്പെടെ നമ്മൾ കള്ളും കഞ്ചാവും എം ഡി എമ്മും സ്റ്റാമ്പും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് എം എസ് എഫുകാർ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ക്യാമ്പസിനകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. തിരൂ പോളിൽ ഒട്ടും വ്യത്യസ്തമല്ല കാര്യങ്ങൾ. തിരൂ പോളിയിൽ ഇത്തരത്തിലുള്ള കെമിക്കൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന എം എസ് എഫുകാരുണ്ട്. ആ എം എസ് എഫ് കൃത്യമായിക്കൊണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ക്യാമ്പസിനകത്ത് കൂട്ടിപ്പിടിച്ചിരുത്തുന്നുണ്ട്. അവർക്ക് അക്രമത്തിന് വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ പുതിയ തലമുറ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് തിരൂ പോളിക്കകത്ത്. അപ്പോൾ അതിനെല്ലാം കൂട്ടു നിൽക്കുന്ന അവിടുത്തെ മാനേജർ ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകളാണെന്നുള്ളത് വലിയൊരു പ്രയാസം തരുന്നതാണ്. ഈ അക്രമം നടക്കാൻ പാടില്ലാത്തതിനാണ് ഈ കുട്ടികൾക്ക് ഈ വിഷയം ഈ ഏറ് അറിയാതെയെങ്കിലും കൊള്ളാൻ പാടില്ലാത്തതിനാണ് ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത തന്നെയാണ്. പക്ഷേ നടത്തിയത് അവരൊരു ഗൂഢമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇതുമായിട്ട് എം എസ് എഫിൻ്റെ നേതാക്കൾ പറഞ്ഞ് എസ് എഫ് ഐ ഗുണ്ടകളെ സൃഷ്ടിക്കുകയാണ്. അവർ പറ്റിയ എസ് എഫ് ഐ ഗുണ്ടകൾ എസ് എഫ് ഐ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി കാൽക്കുലേറ്ററുമായി കണക്ക് കൂട്ടുന്ന വിദ്യാർത്ഥിയുടെ തൊള്ളയിൽ പോയിട്ട് അവരെന്തിന് എന്ത് കാര്യത്തിന് അവരിടി വെക്കണം എന്നുള്ളതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോയിട്ട് രാഷ്ട്രീയത്തിന് പേര് പറഞ്ഞാൽ അവർക്ക് വേണ്ടാത്ത സാധനം എന്തിനവർക്ക് അടിച്ചേൽപ്പിച്ച് ഒരാളെ തൊള്ളയിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കണം എന്നുള്ളൊരു ചോദ്യമാണ്. എസ് എഫ് ഐക്കാർ മൊത്തം പൊളിക്കാത്തുള്ള എസ് എഫ് ഐക്കാർ അക്രമികളെ ഗുണ്ടകളായിട്ടാണ് ഇവർ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒപ്പം പഠിക്കുന്ന സഹപാഠികളെ ഗുണ്ടായി ചിത്രീകരിക്കുന്നത് ശരിയായ രീതിയല്ല എന്നുള്ള ആ നടപടി ഇതാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകളകത്ത്. കൃത്യമായിട്ടും ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. പരി പറ്റാൻ പാടില്ലാത്തതിന് അറിയാതെ പോലെയെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് വരിക്ക് പറ്റാൻ പാടില്ല. കാരണം നമ്മുടെ ഒരു സഖാവ് അപർണ വയ്യാതെ കെടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലഹരി മാഫി ഉൾപ്പെടെ എം എസ് എഫ് ഉൾപ്പെടെ ആക്രമിച്ച് കെടുക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത തന്നെയാണ്. പക്ഷേ ഇതൊരു അത്തരത്തിലുള്ള അക്രമമല്ല സംഭവിച്ചത്. ഒരു കുട്ടിയെ പോയി ആക്രമിക്കുന്ന സ്ഥിതിയല്ല ഉണ്ടായത്. ഒരു വസ്തു ദേഷ്യം വന്ന് എറിഞ്ഞൊരു സാധനം അറിയാതെ നിൽക്കുന്ന മാറി നിൽക്കുന്ന പെൺകുട്ടിയെ തട്ടി എന്നുള്ള വസ്തുതയാണ്. ആ വസ്തുത ഞങ്ങൾ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അറിയാതെയെങ്കിലും പാടില്ലാത്തതായിരുന്നു. പക്ഷേ അത് പറ്റിപ്പോയതിന് എസ് എഫ് ഐക്കാർ വലിയ അക്രമകാരികളാണ്. എസ് എഫ് ഐക്കാർ ക്യാമ്പസിനകത്ത് ഒരു അക്രമം സൃഷ്ടിക്കുന്നവരാണ് എന്നുള്ള രീതിയാണ് എം എസ് എഫും കെ എസ് സി ഉൾപ്പെടെയുള്ള സംഘടനകൾ തിരു പോളിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ അവരെ മുഖം രക്ഷിക്കേണ്ട ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. ടി വി ന്യൂസ് തിരൂർ. പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ.